എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പപ്പായയും കൂർക്കയും വച്ചിട്ട് നല്ല ഒരു അട്ടിപ്പൊടി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും നമ്മുടെ കപ്പങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോൾ പരിപ്പും കപ്പങ്ങയും ഇട്ടൊരു കറി വയ്ക്കാറുണ്ട്. അത് നല്ലൊരു അട്ടിപ്പൊളി ടേസ്റ്റാണ്. പക്ഷേ ദാ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ കൂർക്ക തപ്പി നടന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തന്നെ കറി വെച്ച് നോക്കും. നമ്മുടെ പപ്പായയുടെ കൂടെ കൂർക്ക കൂടി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കൂർക്കയും കപ്പങ്ങയും വെച്ചിട്ട് ഒരു കുഞ്ഞു മെഴുക്ക് പുരട്ടിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. നമ്മുടെ കൂർക്ക കടിക്കുന്നതിൻ്റെ ഒപ്പം നല്ല വെള്ള ചുവയുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ നമ്മുടെ കപ്പങ്ങ എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്ന് മെഴുക്കുപുരട്ടി വെച്ച് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഞാൻ കുറച്ച് കൂർക്ക തൊലി കളഞ്ഞ് അതായത് പോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂർക്ക തൊലി കളയുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇത് നമ്മുടെ കപ്പങ്ങ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ പകുതി വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം, പകുതി വെച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ദാ ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരു എല്ലാം കളഞ്ഞ് തൊലി കളഞ്ഞെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം കൂർക്ക കുഞ്ഞു കൂർക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതപ്പം ഞാൻ കൂർക്ക തൊലി കളയുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കളഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് അഴിക്കത്തില്ലേ, അതുപോലെ വിസിൽ വരണം എന്നില്ല. ഇനി അഥവാ ഒരു വിസിലടിച്ചാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ആവി കളഞ്ഞിട്ട് തുറന്നെടുക്കുക. എന്നിട്ട് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ആ തൊലിയിൽ ഒന്ന് തൊടുമ്പോൾ തന്നെ തൊലി ഇങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കപ്പിങ്ങയും കൂർക്ക ഓൾറെഡി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആദ്യമേ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതരിയുന്ന സമയം കൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. ഇപ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൊട്ട് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കി നടക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും വീഡിയോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ കൂർക്ക ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചുവന്ന പരിപ്പുണ്ടല്ലോ, ഓറഞ്ച് പരിപ്പ്, അത് ഒരു പിടി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് ആദ്യമേ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ പരിപ്പിട്ട കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ പരിപ്പ്, നമ്മുടെ ഓറഞ്ച് പരിപ്പ് പെട്ടെന്ന് വേവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ കയ്യിൽ ഈ ഒരു പരിപ്പ് സ്റ്റോക്ക് ഉണ്ടാവും. പെട്ടെന്ന് എന്തെങ്കിലും കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇടുന്ന ഉടനെ വെന്ത് കിട്ടും സംഭവം. അപ്പോൾ നമ്മുടെ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വെള്ളം കളഞ്ഞ് നമ്മൾ കറി ഇതിലേക്ക് വെന്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂർക്കയും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു പിടി ഒക്കെ മതിയായിരിക്കും കേട്ടോ. ഇപ്പോൾ രണ്ട് തുടം കപ്പങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു പിടി ഒന്നര പിടിയോളമൊക്കെ കൂർക്ക മതിയാവും. ഇപ്പം നമ്മൾ പരിപ്പ് വേവുന്ന വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. എക്സ്ട്രാ വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്യരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും, കാരണം ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൽ കിടന്ന് ഇതങ്ങ് വെന്ത് കിട്ടണം. അപ്പോൾ അതവിടെ അടച്ച് വെച്ചേക്കാം, അവിടെ ഇരുന്ന് വേവട്ടെ.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മുക്കാൽ തേങ്ങ, മുക്കാൽ ഭാഗത്ത് ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം തേങ്ങ പീര എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ല എന്താ പറയുക, മഷി പോലെ അരച്ചെടുക്കാമെന്ന് പറയും. ആദ്യം വെള്ളം തൊടാതെ അരച്ചിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ അതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും. നമ്മൾക്ക് കൂർക്ക വെന്തോ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സംഭവം വെന്തോ എന്നുള്ളത്. കപ്പങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കൂർക്കയും വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന കൂർക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട്, മൊത്തത്തിലല്ല ചെറുതായിട്ട് വേണമെങ്കിൽ കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങൾ രണ്ടും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് എന്തോരം വേണമോ അത്രയും രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി നമുക്ക് വാട്ടർ ഇതായിട്ട് എടുക്കണ്ട, കാരണം ആ ഒരു ടേസ്റ്റ് അങ്ങ് വിട്ടുപോകും. ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുറുകി കിട്ടും കേട്ടോ. നമ്മൾ തേങ്ങയൊന്ന് തിളയ്ക്കാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം, ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിയൊന്ന് നന്നായിട്ട് തിളച്ചു വരും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് താളിച്ചിടാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കറിക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും താളിച്ചതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളകും ഒരു രണ്ടെണ്ണം കേട്ടോ, ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കാച്ചിയതും, കാച്ചിയതല്ല കാച്ചാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, കൂർക്കയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കപ്പങ്ങയും ഇതുപോലെ കൂർക്കയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുക, അടുത്ത കറിയിലേക്ക് പോകാം. അതും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ. നമ്മുടെ കൂർക്ക ഒന്നുകൂടി നാലായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കപ്പങ്ങ പപ്പായ ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പത്തോ ഇരുപതോ അല്ലി ചെറിയ ഉള്ളി, അത് ചെറുതാണ്, തീരെ ചെറുതാണ്, അതുകൊണ്ടൊരു ഇരുപതെണ്ണത്തോളം ഉണ്ട്. കറിവേപ്പില, അപ്പോൾ ഇത്രയും ആദ്യമേ നമുക്ക് നമ്മുടെ കൂർക്കയും കപ്പങ്ങയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആദ്യമേ നമ്മുടെ കൂർക്കയും കപ്പങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതിയാകും, നന്നായിട്ട് വെന്തും കിട്ടും, നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ ആദ്യമേ അതവിടെ ഇരുന്ന് വേകട്ടെ, ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ താ നമ്മുടെ കപ്പങ്ങയും കുറുക്കയും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വെന്തു എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് ചതച്ചതല്ല, ജസ്റ്റ് നമ്മുടെ ഇടി കല്ല് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തു അത്രയേ ഉള്ളൂ. അപ്പം അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യമേ. അപ്പം നമ്മളൊരു ഇച്ചിരി കറിവേപ്പില കൂടി അതിലേക്ക് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് അല്ലെങ്കിൽ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും എന്താ പറയുക,
ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായിട്ട് നമ്മുടെ ഫ്ലേക്സൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും അതുപോലെ തന്നെ കപ്പിങ്ങ വെന്തതും കൂടി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മെഴുക്കുപുരട്ടിയും നിങ്ങളിങ്ങനെ ഒരു കോമ്പിനേഷനിൽ വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൂർക്കയുടെ കൂടെ ഈ കപ്പിങ്ങ ഉണ്ടല്ലോ, എന്താ പറയുക, വെള്ളമുള്ള കഷ്ണം ആണ് കപ്പിങ്ങ. അപ്പോൾ അതും ഈ കൂർക്കയും കൂടി ഇങ്ങനെ ഒന്ന് നമ്മൾ വായലിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇങ്ങനെ രണ്ടും കയ്യിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ നമുക്ക് പ്രത്യേകിച്ച് വേകാനൊന്നുമില്ലല്ലോ, ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത കൂർക്കയും കപ്പങ്ങയാണ് നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ കപ്പങ്ങയും കൂർക്കയൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് രണ്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.